ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു നമ്മുടെ ഒരു സോളാർ സിസ്റ്റം ഒരു ഓഫ് ഗ്രിഡ് ചെയ്യുമ്പോൾ, ഓഫ് ഗ്രിഡ് പറഞ്ഞാൽ നമ്മൾ ബാറ്ററിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടല്ലോ, അതൊരു 1 kV 2 kV നമ്മുടെ ബില്ലിന് അനുയോജ്യമായിട്ട് നമ്മൾ വെക്കണം. അല്ലാതെ നമ്മുടെ ബില്ല് വന്നൊരു വലിയൊരു സിസ്റ്റം വെക്കരുത്. അത് ആ ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തതാണ്. ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെർട്ടർ, നമ്മളൊരു ഏത് ഇൻവെർട്ടറാണ്, 12 വോൾട്ടിൽ എത്ര VA മാക്സിമം ഉള്ള ഇൻവെർട്ടർ നമ്മൾ കൊടുക്കണം, അതുപോലെ 24 വോൾട്ടിൽ എത്ര മാക്സിമം ഉള്ള ഇൻവെർട്ടർ കൊടുക്കണം എന്നുള്ളതായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാട്സപ്പിൽ തന്നെ അതുപോലെ കമൻറ്റിൽ പോലും കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് കൂടുതൽ ചോദിക്കാനുള്ള കാരണം എന്താണോ, ഞാൻ MPPTയുടെ ഒരു വിശദമായിട്ട് ഇത്ര 40 ആമ്പിയർ 60 ആമ്പിയർ 12 വോൾട്ട് 24 അതിൻ്റെയൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ വന്നപ്പോൾ നിങ്ങൾ ഇതും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോളായാലും കമൻറ്റായാലും വന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ഈ ഒരു സിസ്റ്റത്തിന് ഏതെല്ലാം ഇൻവെർട്ടറുകളാണ് അതിന് യോജിച്ചതെന്നുള്ള വിശദമായിട്ടാണ് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അത് നമുക്ക് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് 1 kV സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ബാറ്ററി വെച്ചിട്ട് നമ്മളൊരു 445 or 500 വാട്ട് പാനലുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സിസ്റ്റം. അതിനിപ്പോൾ നിങ്ങൾ ഒന്ന് കൊണ്ടുവരും, അതിൽ നമ്മൾ ഒരു 1350 VA ഫുൾ കോപ്പർ ഇൻവെർട്ടറാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന് നമ്മൾ ഒരു 40 ആമ്പിയറിൻ്റെ ഇതൊക്കെ നമ്മൾ ഒരുപാട് ഈ MPPTയെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഈ 1350 ഞാൻ തുറക്കുന്നില്ല. അത് നമ്മൾ 1350 VA ഫുൾ കോപ്പർ ഇൻവെർട്ടർ നമ്മൾ വെക്കാനെന്താ പറയാൻ കാരണം, നമ്മൾ ചിലപ്പോൾ ഒരു 400 500 വാട്ടൊക്കെ കയറുക, അല്ലെങ്കിൽ 400 300 വാട്ടൊക്കെ കയറുക നമ്മൾ ടോട്ടലി നമ്മൾ ഉപയോഗിക്കും. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ  2-3 ഫാനുകൾ അല്ലെങ്കിൽ ഒരു TV ലൈറ്റ് അങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒരു മിക്സി വർക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മളിപ്പോൾ കണ്ടുപോയാൽ നമുക്ക് സോളാറ് ലൈവ് കിട്ടുമ്പോൾ നമുക്ക് മിക്സി, വാഷിംഗ് മെഷീന്, അതുപോലെ നമ്മൾ വീട്ടിലെ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കിതിൽ പറയേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ, എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുമോ എന്ന് ചോദിക്കും. കാരണം എന്താ വെച്ചാൽ, 4-5 വർഷങ്ങൾക്കൊക്കെ മുമ്പാണെങ്കിൽ ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജുകളുണ്ട്. അത് സിംഗിൾ ഡോറ്, എനർജി കൺസപ്ഷൻ 150 യൂണിറ്റ് പെർ ഇയറിൽ താഴ്ന്നതാണെങ്കിൽ നമുക്ക് 100% ഉപയോഗിക്കാം. അത് ഞാൻ ഏതായാലും ഞാൻ എൻ്റെ വീട്ടിൽ കാണിച്ച് തന്നിട്ട് നമുക്ക് ആ കാര്യങ്ങൾ സംസാരിക്കാം. അതിലേ അതിൽ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇവിടെ നോക്കി നോക്കൂ, 5-star പവർ സേവിംഗ്, ഇവിടെ ഇതിൽ കണ്ടോ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ, ഇതിൽ കണ്ടോ 124 പെർ ഇയറിൽ 124 യൂണിറ്റ് എടുക്കുകയുള്ളൂ. പിന്നെ അത് ഇൻവെർട്ടർ കംപ്രസറാണ്, ഒന്ന് വരും, ഇൻവെർട്ടർ കംപ്രസറാണ് ഇത് കാണിക്കുന്നത്, കണ്ടില്ലേ, മനസ്സിലായില്ലേ. ഇതാവുമ്പോൾ നമുക്ക് എന്താ ചെയ്യും, ഇതിലിപ്പോൾ ഒരു 40, ഇതിപ്പോൾ സോളാറിലാണോ വർക്ക് ചെയ്യുന്നത്, സോളാറിൽ വർക്ക് ചെയ്യുന്നതാണ് ഇത് കാണിക്കുന്നത്. ഇത് 40 വാട്ടേ നമുക്ക്, 40 വാട്ടിന് താഴെ, 35-40 വാട്ടേ നമുക്ക് ലോഡ് മാക്സിമം എടുക്കുകയുള്ളൂ. ഓക്കെ, ഒന്നുള്ളൂ. അതിൽ ഒരുപാട് ആളുകൾ പറയാനുണ്ട്, ഇപ്പം എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടായിരിക്കും വർക്ക് ചെയ്തേ പറ്റൂ. അപ്പം എന്താ വെച്ചാൽ, പഴയ ടൈപ്പ് നമ്മളെ പഴയ ടൈപ്പ് കംപ്രസറിലേക്കുന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാൻ കുറേ പ്രയാസമുണ്ട്. കാരണം ഒരുപാട് സ്റ്റാർട്ടിങ്ങിൽ നല്ല ലോഡ് എടുക്കും. നമ്മൾ ഈ ഇൻവെർട്ടർ ടൈപ്പിലെ നമ്മളെ ഫ്രിഡ്ജുകളൊക്കെ ആണെങ്കിൽ ലോ ആയിട്ടേ അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത്തരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 kV ഒരു ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റം ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു സിസ്റ്റം നമ്മൾ വെക്കുമ്പോൾ 1350 എടുക്കുന്ന വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ കുറച്ച് ലോഡ് എടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ ഇൻവെർട്ടർ ഒരു ഫ്രിഡ്ജ് ഇപ്പോൾ കംപ്രസർ എടുക്കുന്ന സമയത്ത് ലൈറ്റിലൊക്കെ ചെറിയൊരു മിന്നലുണ്ടാവും. അതെന്ന് വെച്ചാൽ കുറച്ച് ലോഡ് എടുക്കുകയാണ്. അതിന് നമ്മൾ ഈ 400 വാട്ടിൻ്റെ 500 വാട്ടിൻ്റെ ഇൻവെർട്ടർ എടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് സ്റ്റോറേജ്, കുറച്ച് ബാക്കപ്പ് വേണം. 1350 VA ഇൻവെർട്ടർ സോളാറിന് വെക്കുമ്പോൾ നമുക്ക് നല്ല ഗുണം. അതിന് നമുക്കൊരു 1 HP മോട്ടർ വരെ വർക്ക് ചെയ്യിപ്പിക്കാം. അത്തരത്തിലൊരു വീഡിയോ ആയിട്ട് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ നൽകാം കേട്ടോ. 1 HP നമ്മൾ 1350 VA ഫുൾ കോപ്പറിൽ നമുക്ക് 1 HP നല്ല രീതിയിൽ വർക്ക് ചെയ്യിക്കാം. 1 HP ഒരു മോട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്, ഒരു 2 ഇൻവെർട്ടർ, അതാ ഓക്കെ ഇൻവെർട്ടർ, എന്താ 2.5 VA കേട്ടോ, 2.5 VA നമുക്ക് 2500 VA ഇതിൽ നമുക്ക് 2000 വാട്ട് ലോഡ് ഔട്ട്പുട്ട് കിട്ടും. ഇത് ചിലപ്പോൾ മാർക്കറ്റിൽ 1500, 1700, 2000 ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ, നമ്മൾ 1 HP മോട്ടർ പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്,
അതിൽ നമുക്ക് 1 HP പറയുമ്പോൾ നമ്മുടെ ബോർവെൽ മോട്ടറുകളുണ്ട്, കുഴൽക്കിണർ കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അത് സ്റ്റാർട്ടിങ്ങിൽ നല്ല ആഴൊക്കെ ഉണ്ട്, ഈ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ വലിക്കാൻ ഈ 2000 വാട്ടിൻ്റെ മേലെ വരും, 9 ആമ്പിയറിൽ കൂടുതൽ വരും, 10 ആമ്പിയറൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ തന്നെ ലോഡ് എടുക്കില്ല, നിങ്ങൾ തുറന്ന് പറയണമല്ലോ. അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4K പോകേണ്ടി വരുന്നുണ്ടോ. പിന്നെ അതുപോലെ 1 HP മോട്ടറിൽ നമ്മൾ വെള്ളത്തിലടിയിരുന്ന സബ്മേഴ്സിബിൾ ആ പമ്പൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മോട്ടറൊക്കെ ഉണ്ടല്ലോ, അത് ചിലത് ഇഷ്ടമാണ്, നല്ല ആഴത്തിലേക്ക് നല്ല തള്ളു വരുമ്പോൾ അത് ചിലപ്പോൾ 9 ആമ്പിയറിൻ്റെ മുകളിലൊക്കെ വരാം. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലത് വർക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. ഞങ്ങൾ 8 വർക്കിന് ഞങ്ങൾ സൈറ്റിൽ പോയാൽ ഇപ്പോൾ 8 സ്ഥാനത്ത് നമ്മൾ 1 HP മോട്ടറിൽ വർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ നമ്മളെ കിണറിൻ്റെ മുകളിൽ വെച്ചാൽ മോട്ടർ ഉണ്ടല്ലോ 1 HP മോട്ടർ, അതൊക്കെ 100%. 2 KV സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 ബാറ്ററി സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യും. അതിൻ്റെ സോളാറിനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ മറ്റൊരുപാട് ചെയ്തതാണ്. അത്തരത്തിലേക്കാണെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്രൊഫൈലിൽ നോക്കിയാൽ മതി, നമ്മുടെ നാസിൻഫോ എന്ന് പറഞ്ഞ പ്രൊഫൈലിൽ നോക്കിയാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഇടക്കിടക്ക് എൻ്റെ കുട്ടിയാണ്, മറ്റു താഴെക്ലാസ് പഠിക്കുകയാണ്, നല്ല പഠിപ്പാണെന്ന് വിചാരം, ഇവിടെ നിന്ന് ചിത്രം വരയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ എപ്പോഴും നല്ല പഠിപ്പാക്കാൻ അല്ലേ, നല്ല വലിപ്പച്ചീറിയാണല്ലേ. അപ്പോൾ ഇത് അല്ലെ കൂടുതലും പറഞ്ഞപ്പോൾ ഇതിലൂടെ കൂടി ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് പോകേണ്ടത്, നിങ്ങൾ വീഡിയോ പെട്ടെന്ന് വലിയൊരു എഡിറ്റും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അപ്പോൾ എനിക്ക് തോന്നിയ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് പറയാനല്ലേ, ഇപ്പോൾ 2 ബാറ്ററി പറഞ്ഞു, ഈ 2500 VA എന്നുള്ളത് നമ്മൾക്ക് വേണമെങ്കിൽ 2000 ഒക്കെ കൊടുക്കാം, 1500 ഒക്കെ കൊടുക്കാം, കുറച്ച് പ്രൈസ് കുറയും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ 2.5 VA നമ്മുടെ 24 വോൾട്ട് സിസ്റ്റത്തിൽ ഇത് മാക്സിമം കൊടുക്കണം. അല്ലെങ്കിൽ എന്താ ചോദിച്ചാൽ, അത് നമ്മൾ നിങ്ങൾക്ക് പറയാമല്ലോ ഈ ലോഡുകൾ സ്റ്റാർട്ടിങ് ലോഡുണ്ട്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2000 വാട്ട് നമ്മൾ ഉപയോഗിക്കാനല്ലത്, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 800 വാട്ടൊക്കെ ഒരു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സുഗമമായിട്ട് ഉപയോഗിക്കാം, ബാറ്ററിയുടെ ലൈഫും കിട്ടും. അതിൻ്റെ പുറമേ നമ്മൾ ഈ 2500 VA 2000 വാട്ടിലെ ഇൻവെർട്ടർ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഹെവി ലോഡിനില്ല, സ്റ്റാർട്ടിങ്ങും ഒരു മോട്ടറാണ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം വാട്ട് ആ ലോഡിന് എടുത്തത് പിന്നെ ഇങ്ങനെ ഉണ്ടാവണം. അതിനാണ് 1.3 യിലും. അതിപ്പോൾ നമ്മൾ 1 HP മോട്ടർ എടുക്കുമ്പോൾ ചിലപ്പോൾ 500, 400 മോട്ടർ സ്റ്റാർട്ടിങ് ചിലപ്പോൾ 800, 900, 1000 ഒക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് ലോഡ് എടുക്കാൻ കപ്പാസിറ്റിയാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ നല്ലൊരു മിക്സി കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലോഡൊന്നും എടുക്കില്ല, ഒരു 750 വാട്ടിൽ താഴെ ഉള്ളത്. ഇനി അടുത്തത് വരുന്നുണ്ട് ഇതിൽ 2500, ഇതൊക്കെ 1500 VA 1500 VA ഇത് 12 വോൾട്ട് സിസ്റ്റത്തിൽ മാക്സിമം കൊടുക്കുന്നതാണ്. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ എല്ലാവരും ഇത് എടുക്കണമൊന്നും ഇല്ല കേട്ടോ, കാരണം ഇതന്നെ മാക്സിമം മതി. 1350 VA ഫുൾ കോപ്പർ ഇൻവെർട്ടർ, ഇതിൽ ഫുൾ കോപ്പർ പ്രൈമറിയും സെക്കൻഡറിയും അത് ഫുൾ കോപ്പറാണ് കേട്ടോ. ഇതിനെനിക്ക് പറയാനുള്ളതേ, നമ്മൾ ഈ സുജാത പോലത്തെ മിക്സി, അതൊരു ഷോപ്പിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സുജാത പോലത്തെ മിക്സി ഇപ്പം എല്ലാവരും, ഇപ്പം ഞാനൊരു മുമ്പത്തെ ഒരു വീഡിയോ 1500 VA പറഞ്ഞപ്പോൾ ഇതന്നെ എല്ലാവർക്കും വേണമെന്ന് പറയുന്നത്, വെറുതെ എന്തായാലും 2500 രൂപയൊക്കെ കൂട്ടി ചെയ്യണം, അതിൻ്റെ ആവശ്യമില്ല, ഇതിലേറെ 2500 രൂപയിൽ കൂടുതലുണ്ട്. അതിൽ കുറച്ച് ഹെവി ലോഡ് ഇൻവെർട്ടറാണത് വരുന്നത്. അതെന്ത് സുജാത മിക്സി, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പുകളിൽ പ്രിൻ്റർ സ്കാനറൊക്കെ ഉള്ള ആളുകൾ ഇത് എടുത്താൽ മതി, എനിക്ക് കൂടുതൽ സജസ്റ്റ് ചെയ്യാം, നമ്മൾ പൈസ ആയിരത്തായാലും പൈസ ആണല്ലോ. പിന്നെ ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പറയാല്ലേ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു 3 ബാറ്ററി സിസ്റ്റം വരുന്നത് കേട്ടോ, 36 വോൾട്ട് സിസ്റ്റം, അത് 3 KV 2400 വാട്ടിൽ ലോഡ് ഔട്ട്പുട്ട് കിട്ടും. അത് 3 അത് പിന്നെ അടുത്ത് ഇവിടെ ഇല്ല. പിന്നെ അതിൽ നമുക്ക് അടുത്തത് നമുക്ക് പറയുന്നത് 4 ബാറ്ററി സിസ്റ്റം, ഇത് ട്രോളി ടൈപ്പാണ്, ഇതിന് കുറച്ച് പ്രൈസ് കൊടുത്ത്, ഇത് ട്രോളി ടൈപ്പ് അല്ലാത്തതും വരുന്നുണ്ട്. ട്രോളി ടൈപ്പ് പറഞ്ഞാൽ ഇങ്ങനെ അടിയിൽ ടയറും ചക്രമൊക്കെ ഉണ്ടാവും, ഞാൻ പറയുന്നത് ട്രോളി ടൈപ്പ്. അതിൽ ഇതിൽ നമുക്കൊരു 5 VA ഇൻവെർട്ടറാണ്, ഇത് 4 VA വരുന്നുണ്ട്, അതിൽ 3 VA വരുന്നുണ്ട് 4 ബാറ്ററി സിസ്റ്റത്തിൽ. ഇതാകുമ്പോൾ നമുക്ക് ഒരു 5 VA നമുക്ക് നല്ല രീതിയിലൊരു 4500 അടുത്ത് നമുക്ക് ലോഡ് ഔട്ട്പുട്ട് കിട്ടും. ഇത് നമുക്ക് അത്യാവശ്യം വലിയൊരു 4 ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എന്താ ചോദിച്ചാൽ, നമ്മൾ ഈ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രത്യേകിച്ച് പറഞ്ഞു പല വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ പലതും ഇവിടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്, പല മോഡൽസും ഓടിക്കളിക്കുന്നുണ്ട്, അതിന് ഓരോ എന്തൊക്കെ പ്ലസ്സും മൈനസും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരുകളുണ്ട്, അത് ഗാർഡ് ഗൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരുകളുണ്ട്, എനിക്ക് കൂടുതൽ പേര് പറയാൻ പറ്റില്ല. അല്ല നമ്മുടെ കമ്പനിയാണ് വേൾഡിൽ വലിയ സംഭവം എന്നല്ലേ പറയുന്നത്, ഒട്ടനവധി നമ്മുടെ പ്രദേശത്തൊക്കെ നല്ല അസംബിൾഡ് ടീമുകളുണ്ട്, നമ്മൾ അവരെ കുറിച്ച് അറിയണം. അല്ലാതെ നമ്മൾ ഈ ഞാൻ വെച്ച് ഈ സംഭവം മാത്രമേ ലോകത്ത് വരുന്നതെന്നല്ല പറയുന്നത്, ഇത് നമ്മൾ എടുക്കാറ് നിങ്ങൾ ആര് എവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫുൾ കോപ്പർ ഇൻവെർട്ടർ, അത് ചില ഒരുപ്പെടുത്തൊരു വീഡിയോയിൽ ഒരാൾ കാണിച്ചു, ഇതിൻ്റെ പ്രൈമറി കോയിൽ കോപ്പറാണ്, സെക്കൻഡറി കോയിൽ അലൂമിനിയമാണ്,
എന്തിനാണ് അവർ ഈ രണ്ടും അലുമിനിയം കോപ്പറും വെക്കുന്നത്? എന്താ അവർക്ക് രണ്ടും കോപ്പർ വെച്ചുകൂടെ അല്ലെങ്കിൽ രണ്ടും അലുമിനിയം വെച്ചുകൂടെ? അതെന്താ വെച്ചാൽ പ്രൈസ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് സീറോ കറണ്ടിൽ ചാർജ് എടുക്കും, നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് കുറയും, നമ്മൾ ഇടയ്ക്കിടക്ക് വെള്ളം വാറണ്ടി വരും. എന്നെല്ലാം വീഡിയോ ഞാൻ ഒരുപാട് ചെയ്താണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വീഡിയോ ഐ ബട്ടണിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഫുൾ കോപ്പർ ഇൻവെർട്ടർ അതുപോലെ അസംബിൾഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പാർട്സും നമുക്ക് മാറ്റിയെടുക്കാം. ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഒരുപാട് ആളുകളുണ്ട് ഈ ഓരോ ബോർഡുകൾ പറഞ്ഞാൽ അത് ചില കമ്പനികൾ അധികം കമ്പനികളും വരുന്നുണ്ട് പ്രൈസ് കുറക്കുന്നത്. എസ് എം ഡി ഐ സികൾ വെച്ചിട്ട് ബോർഡുകൾ വെച്ചാൽ അത് പ്രൈസ് നല്ല കുറവായിരിക്കും. കംപ്ലൈൻറ്റ് വന്നാൽ ഒറ്റ തൂക്കി എറിയാം, ഇതേ അതിന് പറ്റുള്ളൂ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എനിക്ക് ഇന്ന കമ്പനി കിട്ടുന്നുണ്ടല്ലോ ഇത്ര രൂപക്ക്, ഇന്ന കമ്പനി കിട്ടുന്നുണ്ടല്ലോ ഇത്ര രൂപക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകെ പോയിക്കോളൂ. പക്ഷേ അതിൻ്റെ ഓരോ ഫലങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ തൊട്ടടുത്തേക്കല്ലേ നല്ല അസംബിൾ ടീമില്ലേ, അല്ലെങ്കിൽ നല്ല ഇതിന് ഇലക്ട്രോണിക്സൊക്കെ ബന്ധപ്പെട്ടില്ലേ ഇതിൻ്റെയൊക്കെ ബന്ധ സർവീസിൻ്റെ ആളോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എനിക്കത്രേ പറയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഇതിലൊക്കെ ഓരോ കാര്യങ്ങൾ ഓരോന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മളൊരു ഒരു ബാറ്ററി സിസ്റ്റത്തിൽ മാക്സിമം അതന്നെ 1500 VA അതന്നെ അതിൻ്റെ മാക്സിമമാണ്. അത്രയൊന്നും ശരിക്കും നമുക്ക് ഫുൾ ടൈം നമുക്ക് ലോഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പുറമേക്ക് പറഞ്ഞു കാണുന്നുണ്ട് 2000 W 12 V, അതൊക്കെ ഫേക്കാണ് കേട്ടോ, അതിനൊക്കെ ഓരോ കാൽക്കുലേഷൻ ഉണ്ട്. പിന്നെ രണ്ട് ബാറ്ററി സിസ്റ്റത്തിൽ മാക്സിമം 2500 VA ആണ്. അതിൻ്റെ പുറമെ 3 KV എനിക്ക് 24 V സിസ്റ്റത്തിൽ തരുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഓരോ കാൽക്കുലേഷൻ ഉണ്ട്. 12 V ഇത്ര മാക്സിമം 1500, അത് 1500 എന്ന് പറഞ്ഞാൽ 1200 അതിൻ്റെ മാക്സിമം. പക്ഷേ ഹെവി ലോഡ് സ്റ്റാർട്ടിങ് എടുക്കാൻ വേണ്ടി മാത്രമാണ് 1500. അതിൻ്റെ പുറമേക്ക് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഫേക്കാ. അതുപോലെ നമ്മൾ 24 V സിസ്റ്റത്തിൽ 2500, അത് 36 V സിസ്റ്റത്തിൽ 3 KV, അത് 48 V സിസ്റ്റത്തിൽ നമുക്ക് 5 VA വരെ നമുക്ക് അതിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇതൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് ഈ ഓരോരോ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി കരുതുന്നു. അടുത്തത് ഞാനേ ലിഥിയം അയൺ ബാറ്ററി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റാളിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഉടനെ തന്നെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത കെണിയാണ്, അതാണ് ഈ വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് ആളുകൾ നിങ്ങൾ വീഡിയോ കാണില്ല ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു അപ്പോൾ ഈ ഒരു ആവശ്യം ഒരുപാട് ആളുകൾ ചോദിച്ചതുമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് ഇപ്പോൾ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്, വർക്കിനും ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, എല്ലാ കാര്യം ഇപ്പോൾ തുറന്നു പറയാലോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ ഫാക്ടറി തന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ട് വിശദീകരിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ബാറ്ററിൻ്റെ ക്വാളിറ്റി, അതെന്താണ് അതിൻ്റെ പ്രവർത്തനം, അതെങ്ങനെ ഉണ്ടാക്കുന്നു, അത് ഏത് ബാറ്ററിയാണ് നല്ലതും, അതുപോലെ തന്നെ നമ്മളൊരു 2 KV സിസ്റ്റം 1 KV സിസ്റ്റം ഒക്കെ വെച്ചിട്ട് അവർക്ക് ബില്ലിലെ മാറ്റം, അവർ വീട്ടിൽ വർക്ക് ചെയ്യുന്നതൊക്കെ എൻ്റെ വീട്ടിൽ കാണിച്ചതല്ല പുറത്തൊക്കെ കാണിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ലിഥിയം അയൺ ബാറ്ററിയുടെ കുറിച്ചിട്ട് ഒരു ഇൻസ്റ്റാളിങ്ങും അതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ മുമ്പേ നിങ്ങൾക്കൊരു കാര്യം കൂടി കാണിച്ചു തരാം. എൻ്റെ കുട്ടികളൊക്കെ പഠിക്കുകയാണ് കേട്ടോ, ചിത്രം വരക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. ഇത് സ്കൂളിൽ നിന്ന് പറഞ്ഞതാണോ എന്താണെന്ന് എനിക്കറിയാം, ഇത് ടീച്ചർ പറഞ്ഞതാണോ? ജൂൺ 5, സോറി കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ല, മൊബൈലിൽ കണ്ടിരുന്ന സംഭവം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത്ര ടീച്ചർ പറഞ്ഞതാ? ശരി, ടീച്ചർ പറഞ്ഞു മാറി, ഓല അങ്ങനെ പലതും കുത്തിയൊരുക്കാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, കൂടുതൽ പറഞ്ഞാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്കിത് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊരു ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത് നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.